അധികമാണോ നമുക്ക് എന്നല്ല, ഏതായാലും ഈ ഒരു സമയത്ത് ഒന്നിച്ചു കൂടിയതിൽ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ രക്ഷാധികാരിയായി അൻവറൊക്കെ ചെയർമാനും കരുണൻ പിള്ളയും ഒക്കെ എല്ലാ ജനപ്രതിനിധികളൊക്കെ കൂടിയിട്ട് റീബിൽഡ് നിലമ്പൂർ എന്ന ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെങ്ങനെയൊക്കെ ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെയൊക്കെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിൽ അടുത്ത് തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അൻവറൊക്കെ ഡേറ്റ് പടുത്തീസം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, ഞാനൊക്കെ പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ, കാരണം കഴിഞ്ഞ പ്രളയത്തിൽ പണം ഇപ്പോഴും പണം പണി റെഡിയാണ്, പക്ഷെ അത് മുഴുവൻ കൊടുക്കാൻ സാധിച്ചില്ല. കാരണം അതിൻ്റെതായ ബ്യൂറോക്രാറ്റിക് ഹേഡിൽസ് ഉണ്ട്, അതിൻ്റെതായ ഔദ്യോഗിക തലത്തിൽ അത് കൊടുക്കാൻ സർക്കാരിന് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊടുക്കാൻ പറ്റും. APR ബ്രോക്കർ മുസ്ലിം പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പൈസ എടുത്തു കൊടുക്കുക, അതേമാതിരി പെട്ടെന്ന് അത് തീരുമാനിക്കാൻ കാര്യമേ അതിന് പൈസ എടുക്കും. അതേമാതിരി സർക്കാർ പൈസ അങ്ങനെ ആണെങ്കിൽ തന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് സർക്കാരിൻ്റെ പൈസ കിട്ടണമെങ്കിൽ കുറച്ച് പാടൊക്കെ ഉണ്ടാകും. അതിപ്പോൾ നമ്മൾ കുറ്റമല്ല കാര്യമില്ല. കാരണം ഇത് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നാളെ വിജിലൻസ് അന്വേഷണം പോലെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാലം എവിടെയെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് അറിയാലപ്പോൾ പിന്നെ ഉണ്ടാക്കിയാൽ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കും പോലൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യുന്നതായതുകൊണ്ട് നമ്മളെ പൈസ കിട്ടാൻ കുറച്ച് വൈകും. നമ്മളാണ് ഗവൺമെൻറ് പൈസ, നമ്മളെ പൈസ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു സഹായം, ഒരു ആശ്വാസം, അത് ഇവിടെ APR മുസ്ലിം നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച പണം ഇന്ന് കൊടുക്കുന്നു. അത് അതിൻ്റെ വലുപ്പം അല്ല, അത് ഫൈസി പറഞ്ഞതാണ്, അതിൻ്റെ വലുപ്പം സംഖ്യയുടെ വലുപ്പം ചിലവർക്ക് ചെറുതായിരിക്കും, ചിലവർക്ക് വലിയ കാര്യമായിരിക്കും. എന്താ ഇത്ര പൈസ കിട്ടിയിട്ടെന്നുള്ള തോന്നുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ അതന്നെ കിട്ടാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കുറേ അരി വന്നിട്ട് കാര്യമൊന്നുമില്ല. അരി വന്നതിനെ ചിലർക്ക് കിട്ടിയിട്ടുമില്ല, കിട്ടിയവർക്ക് 10-50 കിട്ടിയ ചരിത്രമുണ്ട്. അത് ഉണ്ടാതെ വാങ്ങി വെച്ച ആൾക്കാരും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കും. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ചുറ്റുപാടിൽ പെട്ടെന്ന് 6 മാസം കൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച സഹായങ്ങൾ കിട്ടുന്ന രൂപത്തിൽ എങ്ങനെ എത്രയും പെട്ടെന്നാക്കാമെന്നുള്ളതിനെ പറ്റി ചർച്ച അടുത്ത ദിവസം തന്നെ കലക്ടർ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി എന്നെ അധ്യക്ഷം വഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്നലെ തിരുവനന്തപുരത്ത് പോയി സംസാരിക്കാൻ സാധിച്ചു. ബാക്കിയുള്ള കാര്യം അനുവറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം അത് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഇപ്പം നേരത്തെ ഫൈസി എവിടെയും തൊടാതെ പറഞ്ഞു, അത് ചിലപ്പോൾ 50 ആകാം, 500 ആകാം, 1000 ആകാം, ഇപ്പം 5 ആകാം, 10 ആകാം, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടുണ്ട്. ഈ പ്രളയത്തിൽ നഷ്ടം സംഭവിച്ച എല്ലാവർക്കും വീടും സ്ഥലവും പേർക്ക് 10 ലക്ഷം രൂപ, 50 ലക്ഷം രൂപേൻ്റെ വീട് പോയാലും, 1 കോടി രൂപേൻ്റെ വീട് പോയാലും, 2 ലക്ഷത്തിൻ്റെ വീട് പോയാലും 10 ലക്ഷം രൂപ ഗവൺമെൻറിന് കിട്ടും. അത് എറണാകുളത്തെ വീട് പോയാലും ഇതിനെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ 6 ലക്ഷം രൂപ സ്ഥലത്തിനും 4 ലക്ഷം രൂപ വീടും എന്നുള്ളത്, ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് 3 ലക്ഷം രൂപ സ്ഥലത്തിനും 7 ലക്ഷം രൂപ വീടും ആകാം, പല രൂപത്തിലും ആകാം, പല കോമ്പിനേഷനിലും വരാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ മാക്സിമം ഗവൺമെൻറ് എന്ന് 10 ലക്ഷം രൂപ കിട്ടും, അത് ഉറപ്പാണ്. ആ കാര്യങ്ങൾക്കാണ് കഴിഞ്ഞ വർഷം വീട് പോയ ആൾക്കാരെ പേരിൽ പൈസ വന്ന് സംഖ്യ കലക്ടറേറ്റിലും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ നടന്നിട്ട് 3 ആക്ക്, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളെ 3 ആക്കും വേണ്ടിയുള്ള പൈസ കിട്ടാൻ അതിന് 30 ലക്ഷം സംഗതി വന്നിട്ടുണ്ട്. അത് കൈ കിട്ടാനുള്ള പാടില്ല. ഞാൻ തന്നെ വിചാരിച്ചിട്ട് അവർക്ക് 3 പെട്ടെന്ന് സാധിക്കുന്നില്ല. അതിന് ആദ്യം അവരെ പേരിൽ ഭൂമി എഴുതണം, ഭൂമി വാങ്ങണം. അപ്പം അങ്ങനത്തെ ഒരു ഈ ഒരു ചിക്കൻ എഗ് സിറ്റുവേഷൻ, നമ്മളെ അണ്ടിയ വാങ്ങിയ മൂത്രത്തിൻ്റെ സംഗതി ഉണ്ട്. ആദ്യം അത് ചെയ്യണം, എന്നത് കിട്ടും, ഇത് കിട്ടണമെന്നുണ്ടോ അത് ചെയ്യണം, ഇതിന് പേരത്ത് പൈസ ഇവിടെ ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് ഈ മാതിരിയുടെ പ്രശ്നം തീർക്കാൻ MLA ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, കുറച്ച് ഉദാഹരണത്തിന് 60 വീട് ഉണ്ടാക്കണം പറഞ്ഞിട്ട്, എണ്ണമുള്ളക്ക് ഇപ്പോൾ ആകെ അത്യാവശ്യം ഉണ്ടാകുക. ആ വാർഡിൽ ആ സ്ഥലത്ത് 60 വീടാണ്, 60 വീടിന് 6 കോടി രൂപയുണ്ട്. 6 കോടി രൂപ ഗവൺമെൻറ് റെഡിയാണ്. പക്ഷെ ഗവൺമെൻറ് ഇങ്ങനെ എടുത്തിട്ട് എന്നാ എന്ന് പറയാം, ഇന്ന് വഹാബ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാറിയാൻ പറ്റൂലല്ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ 6 കോടി ആദ്യം മുടക്കേണ്ടി വരും. 6 കോടി മുടക്കിയാൽ 60 വീട് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് 6 കോടി തരും. ആരാണ് ആദ്യം കൊടുക്കുക? ഇപ്പോൾ അൻവറ് പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ ചില ഇവിടെ സംഘടിപ്പിച്ച് തരാം, വഹാബ് കുറച്ചെടുക്കുക. ഞാൻ പറഞ്ഞു, 8 എടുക്കാല്ല അൻവർ, എൻ്റെ മാതിരി പൈസ ഒന്നുമില്ല. അല്ല, ഞാൻ സ്ഥലം കൊടുക്കാൻ, ഞാൻ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു കൂടെ എത്താൻ പറ്റുമോ? അതൊക്കെ വെറുതെ പറയണം. ഒരാള്
വീട് പോയാൽ അദ്ദേഹത്തിന് അവർക്ക് വീട് നമുക്ക് ഞാൻ കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുകയാണ് വയനാട്ടിൽ, എനിക്ക് സ്ഥലങ്ങളിലൊക്കെ വയനാട്ടിൽ, അവിടെ വേണമെങ്കിൽ എത്ര ഏക്കറി മണി തരാം, പ്രളയത്തിൻ്റെ 200 പോയി എന്നെ ഞാൻ പറയാ, ഇനി അവിടെ അവിടെ കൊടുക്കുക, അതല്ല കാര്യം. ഇവിടെ എന്തൊരു ഫാമിലിക്ക് നിലമ്പൂർ വരെ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അവൻ ജീവിക്കണ്ടേ. അപ്പം അവൻ്റെ ആവാസ വ്യവസ്ഥ അനുസരിച്ച് ഇവത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നായിട്ട് വീടെടുത്തിട്ട് കോളനി ആക്കിയിട്ട് എല്ലാവരും കൂടി ഇവിടെ നോളി 2019 കോളനിയിൽ അല്ല വെള്ളപ്പൊക്കത്തിൽ വീട് പോയവർക്കുള്ള സമുച്ചയം നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് നടക്കുന്ന കാര്യമല്ല. ഓനവിടെ മദ്രസ വേണ്ടി വരും, മറ്റൊന്ന് പള്ളി വേണ്ടി വരും, മറ്റൊന്ന് അമ്പലം വേണ്ടി വരും, ചർച്ച വേണ്ടി, എല്ലാവർക്കും അവരുടേതായ രൂപത്തിൽ ജീവിക്കണം, അതിന് പറ്റിയ രൂപത്തിൽ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ കാര്യങ്ങളിലൊക്കെ എങ്ങനെ സംഘടിപ്പിക്കണം എന്നതിനെ പറ്റി അതാണ് MLA പെട്ടെന്ന് ചോദിച്ചത്, എത്ര വീട്, എന്താ പറയുക, ആ വീടിൻ്റെ പൈസ വാങ്ങി നമുക്ക് അയക്കാം, കഴിഞ്ഞ് ഗവൺമെൻറ്റിന് പൈസ വാങ്ങി വീട് വാങ്ങി മടക്കി കൊടുക്കാം. ഗവൺമെൻറ്റിന് പൈസ വാങ്ങി അൻപറിന് നമുക്കൊന്നും വേണ്ട. ഈ പൈസ എത്ര വീടാണെങ്കിലും ഈ പ്രളയത്തിൽ പോയ ആൾക്കാരുടെ വീടിൻ്റെ പൈസ ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പം അതുകൊണ്ട് ആ പൈസ നമുക്ക് ഗവൺമെൻറ് വേണം, നമ്മളെ വിഷയമാണത്. പിന്നെ ബാക്കിയുള്ള പൈസ വേറെ എത്ര ആൾക്കാർക്ക് വീടില്ല. ഈ വീട് പോയത് ഇവിടെ മാത്രം പ്രളയത്തിലുള്ളവർക്ക് മാത്രമൊന്നുമല്ല, പ്രളയം എല്ലാവരും വീടില്ലാത്ത ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിന് വേറെ ലൈഫ് മിഷൻ മറ്റേതെന്ന് പറഞ്ഞാൽ 100,000 വീട് തന്നെ പണ്ട് MN ഗോവിൽ നായർ തുടങ്ങിയ പദ്ധതി മുതൽ ഇന്ന് വരെ 967 ഓർമ്മയുണ്ട്. അത് ഞങ്ങളെ പൊന്നിച്ച